ഉണ്ടായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. പിന്നെ എപ്പോഴാണ് ചേട്ടാ ഇവിടെ വന്നത്? പോലീസുകാർ ഇവരെ എടുത്ത് വണ്ടിനകത്ത് കേൾപ്പിക്കുമ്പോഴാ ഒരു പോലീസ് അപ്പോഴേ അവരെ അവരാണ് ഏറ്റവും കൂടുതൽ ആരാണ് ഇവരെ ആദ്യം ആശുപത്രി കൊണ്ടുപോയത്? പോലീസാണോ ബന്ധപ്പെട്ട? പോലീസ് അവരുടെ വണ്ടിയിൽ തന്നെയല്ലേ കൊണ്ടുപോയത്? അവരുടെ വണ്ടിയിൽ തന്നെയാണ്, പോലീസ് വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. അന്നേരം തന്നെ ഓടി വന്നവര്, അവര് വരുന്ന വഴിയാ. നല്ലൊരു പ്രവൃത്തി ചെയ്തത്. എന്നിട്ട് പലരോടും അവര് യാചിക്കുന്നു, ഒന്ന് പുളിയോട് കൊട്ടാരക്കര ഭാഗത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന ഈ ഒരു കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ആക്ടീവ സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. എങ്ങനെയാണ് ഈ ഒരു കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നൊന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ടില്ല. ഏതായാലും ആക്ടീവ സ്കൂട്ടർ കാറിന്റെ അടിയിലാണ് നിലവിലുള്ളത്. ഇതിനകത്തുണ്ടായിരുന്ന അമ്മയെയും കുഞ്ഞിനെയും പോലീസ് അധികാരികളെത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വളകത്തുണ്ടായ ഒരു വാഹന അപകടത്തിൻ്റെ തത്സമയം ദൃശ്യമാണ്. ഒരമ്മയും കുഞ്ഞും സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് സ്കൂട്ടറിലേക്ക് ഈ ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു. എന്തായാലും ബന്ധപ്പെട്ട പോലീസ് അധികാരികളാണ് അവരെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വാഹനം ഇപ്പോൾ സ്കൂട്ടർ അതിൻ്റെ അടിയിലാണ്. ഇപ്പം നമുക്ക് കാണുന്ന ദൃശ്യത്തിൽ കാണാം, സ്കൂട്ടർ ആ കാറിൻ്റെ അടിയിലാണ്. ഒരു വലിയൊരു അപകടത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അത് അല്ല സാറേ, ഇനി ഞാൻ വലിച്ചാൽ പോകും, ഇനി വലിച്ചാൽ കാറങ്ങ് പോകും. മുന്നോട്ട് പോകും അല്ല, മുന്നോട്ട് സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഹൈവേ പോലീസ് അധികാരികൾ ഇപ്പോൾ സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. ഹൈവേ പോലീസ് അധികാരികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നും വാഹനം നീക്കം ചെയ്യാനുള്ള എന്തായാലും ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന അമ്മയും കുഞ്ഞിനെയും കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പോലീസിന് റിക്കവറി വാഹനം ഉപയോഗിച്ച് വണ്ടി മാറ്റുന്നു. ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു കാറിൽ ഹെൽമെറ്റ് ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. എന്തുപോലും സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നവർ ഹെൽമെറ്റ് ഈ ഒരു കാറിൻ്റെ ഗ്ലാസ് തകർന്ന് ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എം സി റോഡിൽ കുറച്ച് ഭാഗം നിയന്ത്രണം ഗതാഗതം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ആ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിലേക്ക് ഹെൽമെറ്റ് തുളച്ചു കയറിയ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തുമാത്രം ആഘാതത്തിലായിരുന്നു ആ ഒരു ഇടിയെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു അപകടത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്തോരം കാറ് റോങ് കയറി വന്ന് ഈ അമ്മയും കുഞ്ഞും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തോലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന കാറും ഇവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയ സ്കൂട്ടറുമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് അമ്മയും കുഞ്ഞുമാണ്. എന്തുവാലും അമ്മ സയാടെ ആ കുഞ്ഞിൻ്റെ ആണോ, എന്തുവാലും ഒരു ഹെൽമെറ്റ് ആ കാറിൻ്റെ ഗ്ലാസ്സിൽ തറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാവും. എന്തോലും അത്രയ്ക്കും വലിയൊരു ആക്സിഡൻ്റ് തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ആക്സിഡൻ്റ് അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കുക, ഒരു പരിധിവരെ അപകടത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. എന്തായാലും ഹൈവേ പോലീസ് അധികാരികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നും വാഹനം നീക്കം ചെയ്യുകയാണ്. ആ ഒരു വാഹനം പൂർണ്ണമായും ആ ഒരു തവിടുപൊടിയായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്.
വന്ന് കാർ അവിടെ നിന്ന് വന്നല്ലേ, കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് കാർ അപ്പുറത്തെ സൈഡ് ഇടത് സൈഡിൽ നിന്ന് വലത്തെ സൈഡ് റോങ് കയറിയാണ് വന്ന്. എവിടുന്ന എവിടെ ഉള്ളവരാ ഈ അമ്മയും കുഞ്ഞു വന്നല്ലോ അറിയില്ല. അമ്മയും കൊച്ചും തിരുവല്ലക്കാരാ അല്ലേ? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു അസംഭവമുണ്ടായ ഉടനെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയ പോലീസ് അധികാരികൾ സമീപത്ത് കൂടെ പോയ ആളുകളെയൊക്കെ വിളിച്ചുവെങ്കിലും അവർ ആദ്യം അതിനൊന്നും ഇവരെ എടുക്കാനൊന്നും തയ്യാറായില്ല. എന്നാൽ പോലീസ് കൃത്യമായി ആശുപത്രിയിലേക്ക് വണ്ടിയെന്ന് വീണയാണ് വണ്ടി. വേറെ വല്ലതും ഉണ്ടോ എന്നോട് നോക്കേ. ഫോണൊന്നും കിട്ടിയോ? ഫോണൊന്നും കിട്ടി. ആ അതന്നെ സാവുണ്ട്, ഇതാവുണ്ട്.